നെമ്മല്ലി ഉണ്ടായിരുന്നു, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജറും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് മുന്നോട്ട് വച്ച ആശയം ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവിടെ തിങ്ങി കൂടിയിരിക്കുന്ന സംരംഭകരും വന്ന വാഗ്ദാനങ്ങളും അവതരിപ്പിക്കപ്പെട്ട പദ്ധതികളും തെളിയിക്കുന്നത്. 74 പദ്ധതികൾ ഇവിടെ അവതരിപ്പിച്ചതായിട്ടാണ് സൂചിപ്പിച്ചത്. അതിൽ 90 കോടിയുടെ ആളാണ് ഇവിടെ തിരി കൊളുത്തിയത്. അപ്പോൾ തുടങ്ങണമെന്ന് എനിക്കൊരു തിരി കൊളുത്താൻ അധികം വൈകാതെ സമയം തരണം. എന്താ പകരം ഒരു തിരി ഞാനും കൊളുത്തി തരാം. നമുക്കൊരു നിശ്ചിത നിക്ഷേപത്തിന് മുകളിൽ വരുന്ന സംരംഭകർക്ക് ഇന്ന് തന്നെ നിങ്ങൾ വ്യവസായ വകുപ്പ് ഒരാളെ പ്രത്യേകം ചുമതലപ്പെടുത്തണം, ഒരു ഹാൻഡ് ഹോൾഡ് കൊടുക്കാൻ. അത് എത്ര ആളെ ലഭ്യമാകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്താതെ, എത്ര പദ്ധതികളുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരാൾക്ക് ഒന്നിനധികം കൊടുക്കാം, കുഴപ്പമില്ല. അത് നല്ല ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട്, അതിനൊരു സമയവും വയ്ക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിച്ചാൽ അസാധ്യമായതൊന്നുമില്ല. ഞങ്ങൾ 100,000 സംരംഭം എന്ന ക്യാമ്പയിൻ ആലോചിക്കുമ്പോൾ കേരളത്തിലെ ശരാശരി രജിസ്ട്രേഷൻ 10,000. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഉന്നതതല ചർച്ചയിൽ തന്നെ നമ്മുടെ പല സുഹൃത്തുക്കളും പറഞ്ഞു, നമുക്ക് ആദ്യ വർഷത്തിൽ 50 മതി, 25 തന്നെ നമുക്ക് തടി രക്ഷപ്പെടുത്താം. പക്ഷെ നമ്മൾ തീരുമാനിച്ചത് ഒന്ന് പുറത്തു പറയാം, 1.5 പറയാമെന്നാണ്. ഇവർ പറഞ്ഞ 100% 100,000 അടിസ്ഥാനപ്പെടുത്തിയ ടാർഗറ്റല്ല അല്ലേ, 1.5 അടിസ്ഥാനപ്പെടുത്തിയ ടാർഗറ്റാണ് ഇത് കണ്ടോളൂ, 100% നേടി എന്നുള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ 31 മാർച്ച് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ അകത്തിട്ട ടാർഗറ്റിലേക്ക് തന്നെ എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി നമ്മുടെ മുൻപിൽ 2 മാസമുണ്ട്. ഇന്നത്തെ കണക്ക് 127,817 സംരംഭം ഇന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 7,734.37 കോടി രൂപയുടെ നിക്ഷേപമാണ്. നമ്മൾ കാണേണ്ടത് കേരളത്തിൽ നമ്മൾ പോലെ ആഗോള നിക്ഷേപ സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ ഗവൺമെൻറ്റിലും. ഒരു സംഗമത്തിനും ഇത്രയും നിക്ഷേപം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതും ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്ക് ഇത്രയും ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, 7,734 കോടിയുടെ നിക്ഷേപത്തിലേക്ക് എത്തി. ഇത് പുറത്തുനിന്നൊന്നും നിക്ഷേപമല്ല, ഇവിടെ തന്നെ ഉണ്ടായതാണ്. ചിലത് താലിമാലയായി കരുത്തി കിടന്ന സ്വർണം മൂലധനമായി മാറിയതാണ്. ചിലത് ബാങ്കിൽ കിടന്ന നിക്ഷേപം മൂലധനമായി മാറിയതാണ്. ചിലത് വായ്പയായിട്ട് വന്നതാണ്. അപ്പോൾ പണമായി ഇരുന്നത് മൂലധനമായി മാറി, കേവല പണത്തിൽ നിന്ന് ഉൽപ്പാദനത്തിലേക്ക് മാറി, തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ തന്നെ നോക്കുമ്പോൾ 275,084 തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് MSMEയുടെ പ്രത്യേകത. ഇതാണ് ക്യാപിറ്റൽ എംപ്ലോയ്മെൻറ്റ് റേഷ്യോ ഇവിടെ അധികമായിരിക്കും. ഇപ്പം നിങ്ങൾ ഇവിടെ അംഗീകരിക്കപ്പെട്ട പ്രൊജക്റ്റുകളുടെ തന്നെ തൊഴിലവസരം ഇതിൻ്റെ ഒരു ചെറിയ ശതമാനമേ വരുള്ളൂ. കാരണം വലിയ നിക്ഷേപങ്ങൾക്ക് കൂടുതൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നവയായിരിക്കും. MSMEകളാണ് വികസിത സമ്പദ്ഘടനകളുടെ പ്രധാനപ്പെട്ട കരുത്ത് എന്നുള്ളത്. കേരളത്തിന് കുറേ പരിമിതിയുണ്ട്, കുറേ സാധ്യതയുണ്ട്. പരിമിതി നമുക്ക് 1.1% സ്ഥലമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു ഭാഗം പശ്ചിമഘട്ടത്തിൻ്റെ നിയന്ത്രണങ്ങളാണ്. ഇപ്പുറത്ത് വന്നാൽ CRZ നിയന്ത്രണമായി, നടുക്കിലേക്ക് വന്നാൽ തണ്ണീർ തടനിയമമായി, ബാക്കിയുള്ളിടത്ത് ഇപ്പോൾ ബഫർ സോണായി. ഇത് കഴിഞ്ഞ് ഉള്ള സ്ഥലത്ത് വേണം നമുക്ക് ആശുപത്രി കെട്ടാൻ, സ്കൂൾ കെട്ടാൻ, വീട് വയ്ക്കാൻ,
മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, വ്യവസായം നടത്താൻ ഇത് കഴിഞ്ഞുള്ള സ്ഥലമുള്ളൂ. ഫോറസ്റ്റ് ലാൻഡ് ഉണ്ട് വേറെ. ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് റേഷ്യോ കേരളത്തിലാണ് ഭൂമിയുമായി നോക്കുമ്പോൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റേഷൻ ഉള്ളത് കേരളത്തിലാണ്, 46% പ്ലാന്റേഷൻ ലാൻഡാണ് ഇന്ത്യയുടെ. അപ്പം അതിനകത്ത് നമുക്ക് സാധ്യമാകുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്ന്, നമ്മുടെ വ്യവസായം ഒരു കാലത്ത് തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ് വികസിച്ചു വന്നിരുന്നത്. അതിൽ സവിശേഷമായ സ്ഥാനം ആലപ്പുഴയ്ക്കുണ്ടായിരുന്നു. പ്രധാനമായും കെയറിൻ്റെ ഒരു സാധ്യതയുണ്ട്, പരിമിതിയുണ്ട്. കെയർ ഏറ്റവും കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഏറ്റവും കുറച്ച് വാല്യൂ അഡീഷൻ നടക്കുന്ന മേഖലയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. അത് മനുഷ്യരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടാണ്, നമ്മളെപ്പോൾ വിചാരിച്ചാലും കുറയ്ക്കാൻ പറ്റില്ല. അതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റിയാണ് കൂട്ടാൻ പറ്റുക. ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേബർ, സ്കിൽഡ് ആയിട്ടുള്ള ലേബർ അനുസരിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അതിനാൽ കയറിലതിൽ പരിമിതിയുണ്ട്. ഇപ്പം നമുക്കിവിടെ 70 രൂപയാണ് കയർ ഭൂവസ്ത്രം. ഇപ്പം 50 പുറത്തു നിന്ന് തുടങ്ങി. നമ്മൾ 48 കയർ ഉണ്ടാക്കുമ്പോൾ 27 തമിഴ്നാട്ടിൽ നിന്ന് ഫാക്ടറിയുടെ മുമ്പിൽ 2 ക്രെഡിറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇതുവരെ ചെയ്തിരുന്നത് കയറിൽ സമ്മർദ്ദം വരുമ്പോൾ കാശ് കൊടുക്കും, അപ്പോൾ സംഭരിക്കും. ഞാൻ വന്ന് നോക്കിയപ്പോൾ 2010 മുതൽ കണക്ക് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഗോഡൗൺ വാടക കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതെന്ത് ഈ ഹെഡ് ഇങ്ങനെ കൂടണേ? നിങ്ങൾ വാടക കൂട്ടിക്കൊടുക്കുന്നുണ്ടോ? വാടക കൂട്ടുമ്പോഴല്ല, ഓരോ വർഷവും പുതിയ ഗോഡൗൺ എടുക്കുക. കാരണം ഈ സംഭരിക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കുക. ഒരു 2010 മുതൽ സംഭരിച്ച നല്ലൊരു ഭാഗം ഗോഡൗണുകളിരിക്കുകയാണ്. ചകിരി ഇരിപ്പുണ്ട്, കയറിരിപ്പുണ്ട്. ആവശ്യം വരുമ്പോൾ ഗവൺമെൻറ് പണം കൊടുക്കും. കാരണം ഇവിടുന്ന് ചിത്രരഞ്ജൻ ഇവരെല്ലാം സമ്മർദ്ദം ചെലുത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ ആളൊരു സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ ഗവൺമെൻറ് പണം കൊടുക്കും, അപ്പോൾ സംഭരിക്കും, അതവിടെ വയ്ക്കും, വീണ്ടും ഉൽപ്പാദനം അടക്കും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആവശ്യം വരും. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ചകിരി ഇവർ പറഞ്ഞു കെയർ ഫെഡിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടുന്നിടത്ത് വാങ്ങിക്കണം. ആയിക്കോട്ടെ, കെയർ ഫെഡ് കൊടുക്കുന്നതിനൊക്കെ കുറഞ്ഞ വിലയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ചകിരി വാങ്ങിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചകിരി സംഭരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, വിപണിയുടെ ലാഭ സപ്ലൈ ഡിമാൻഡാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചകിരി വച്ച് ഉൽപ്പാദിപ്പിക്കുന്ന കയറ് സംഭരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമില്ല, അത് നിങ്ങൾ വിറ്റോളണം പുറത്ത്. തമിഴ്നാട്ടിലെ കയറിന് ചകിരിക്ക് നമ്മളെന്തിനാ സബ്സിഡി കൊടുക്കുന്ന നാട്ടിലെ ജനങ്ങളുടെ പണം? അപ്പം ഇപ്പോൾ ഒരു പ്രശ്നം അതാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചകിരി ഉണ്ടാക്കി ഇവിടെ പിരിക്കുന്ന കയർ നമ്മുടെ സബ്സിഡി കൊടുത്ത് സംഭരിക്കേണ്ടതില്ല, അവർ പുറത്ത് വിട്ടോട്ടെ. യഥാർത്ഥത്തിൽ കയർ മേഖലയിൽ തൊഴിലാളിക്കുകയാണെങ്കിൽ ഗുണമില്ല, നമ്മളാണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കാലം ഇങ്ങനെ പോകാൻ പറ്റും? ഗവൺമെൻറ് പണം കൊടുക്കുന്നു, ചകിരി പിരിക്കാനുള്ള തൊണ്ട് തല്ലിയെടുക്കാനുള്ള മെഷീൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അവരുണ്ടാക്കുന്നത് ഇത്ര വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് കരാർ വെച്ച് വാങ്ങിക്കുന്നു, അത് പിന്നെ ഇവർക്ക് കൊടുക്കുന്നു. അവർ സംഭരിക്കുന്നത് ആ ഗുണത്തിൽ ആ വിലയിൽ നമ്മൾ സംഭരിക്കുകയാണ്. ലോകത്ത് ഒരു വ്യവസ്ഥ സാരമില്ലാത്ത കാര്യമാണ്. ഇപ്പം ഞാൻ ഈ സംഭരിക്കുന്ന ഈ കെട്ടിക്കിടക്കുന്നത് ഒന്ന് വിറ്റഴിക്കാൻ എല്ലാവരും വിളിച്ചു. അപ്പോൾ അവരോട് നിങ്ങൾ എടുക്കണം നിർബന്ധമായിട്ട് ചകിരി, ഈ കയർ, കയറും കയർ ഉൽപ്പന്നങ്ങളും. അപ്പോൾ അവസാനം എക്സ്പോർട്ടേഴ്സൊക്കെ നമ്മുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി സമ്മതിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇന്നന്നെ സാധനം ഇത്രയത്തെ അളവെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കെയർ കോർപ്പറേഷൻ ഇവരുണ്ട്, അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് കൊടുക്കും, പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ ഇതൊന്നുമില്ല. അവരുടെ ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പലതും വിപണിക്ക് ആവശ്യമില്ലാത്തതാണ്. ഉൽപ്പന്നം എപ്പോഴും വിപണിയെ തൃപ്തിപ്പെടുന്നതായിരിക്കണം. നമ്മൾ ഉണ്ടാക്കുന്നത് ആളുകൾ വാങ്ങിക്കണം എന്ന് പറയുന്ന അതൊന്നും ഈ സംവിധാനത്തിൽ നടക്കുന്നതല്ല. മനുഷ്യരുടെ മാറി വരുന്ന അഭിരുചികൾക്കും ആവശ്യങ്ങൾക്കും അനുസൃതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയണം. അപ്പോഴാണ് ഞങ്ങളിപ്പോൾ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്, പ്രൊഫഷണലുകളുടെ. അവർ പഠിക്കുകയാണ്. മറ്റേ എളുപ്പമാണ്, ഇപ്പോൾ കുറച്ച് പണം എടുത്തു കൊടുത്താൽ കുറച്ച് കയ്യടി കിട്ടും, കുറച്ച് കല്ലേറി കിട്ടിയാലും കുഴപ്പമില്ല. വേരി തുടങ്ങണം. അമൃതാഞ്ചം പറ്റിയിട്ട് കയറില്ല കയർ മേഖലയിലെ പ്രശ്നങ്ങൾ. അതാണ് ആലപ്പുഴയിലെ ഒരു പ്രശ്നം.
എന്നാൽ നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾക്ക് ഒരു പുതിയ വിപണിയുണ്ട്. പക്ഷെ അതിന് പറ്റുന്ന ഉൽപ്പന്നങ്ങളായിരിക്കണം. എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം. നമ്മുടെ പരമ്പരാഗത വ്യവസായത്തിന് കുറേ പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ കശുവണ്ടിയുണ്ട്. ഒരു 4.2 kg തോട്ടണ്ടി തല്ലിയാൽ 1 kg പരിപ്പ് കിട്ടും. 1 kg തോട്ടണ്ടിയാണ് നമ്മൾ തല്ലുന്നതെങ്കിൽ അത് പരിപ്പായിട്ട് വിൽക്കുമ്പോൾ, കേരളത്തിലെ ഇപ്പോൾ കരുതാപ്പള്ളിയുണ്ട്, കുറച്ച് കൊല്ലുണ്ട്, നിങ്ങൾ കൊല്ലത്തുണ്ടായിരുന്നു കുറേ കാലം, 1 kg വിൽക്കുമ്പോൾ 1 kg തോട്ടണ്ടി തല്ലി വിൽക്കുന്ന പരിപ്പിൽ 42 രൂപ നഷ്ടമുണ്ടാവും. 80 kg ബാഗ്, 80 kg പ്രോസസ്സിംഗ് ചാർജ് കേരളത്തിൽ 4200 രൂപയാണ്. ഗ്ലോബലായിട്ട് 850 രൂപയാണ്. ഇന്ത്യയിൽ 2000 താഴെയാണ്. പിന്നെ എങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റുക? കൂലി കൂടുതലല്ല, നമ്മളിപ്പോഴും വച്ച് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. കറ പുരണ്ട കൈയുമായിട്ട് പാവപ്പെട്ട തൊഴിലാളി നിൽക്കുകയാണ്. എന്നാൽ കേരള ബ്രാൻഡിന് ഒരു മൂല്യമുണ്ട് കയറിനും കശുവണ്ടിക്കും. അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. കേരള എന്ന് പറയുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലും, അതുകൊണ്ടാണ് ചിലർ തമിഴ്നാട്ടിൽ ഫാക്ടറി ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് ചെയ്യുക. നമ്മുടെ സമർത്ഥരായ ചില സംരംഭകർ ഇവിടെ എന്തിനാ അവരുടെ ഫാക്ടറി നിർത്തിയേക്കുന്നത്? ഈ പേരിന് വേണ്ടിയാണ്. പ്രൊഡക്ഷൻ അവിടെ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി ഒന്ന് കൂട്ടേണ്ടത്, അവിടെ നമ്മൾ കമ്മിറ്റി വെച്ചേക്കാം. ഞാൻ സാന്ദർഭിക ആലപ്പുഴയതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില ശസ്ത്രക്രിയകൾ വേണ്ടി വരും. വേദന സംഹാരികൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ലളിതമായ പ്രശ്നമല്ല. കാരണം നമുക്ക് അങ്ങനെ പണം കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഏറെക്കാലം ഉണ്ടാവില്ല. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? അതാണിപ്പോൾ ആ മേഖലയിൽ. അപ്പോൾ ആലപ്പുഴ ഈ കയർ മേഖലയിലെ പ്രതിസന്ധിയും ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഒഴുക്കും കൂടി വന്നതോടെ വ്യവസായത്തിൽ പുറകോട്ട് പോയി. പിന്നെ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ സംരംഭകനൊരു കുറച്ച് പേടിയുണ്ട്. രണ്ട് തരത്തിലെ തെറ്റായ പ്രവണതകളുണ്ട് ഇവിടെ മാത്രമല്ല ട്രേഡ് യൂണിയൻ രംഗത്ത്. അത് നല്ല മാറ്റം വന്നു. ഒന്ന്, നോക്കുകൂലി. അതിപ്പില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ക്രിമിനൽ കുറ്റമാണ്, തൊഴിൽ തർക്കമല്ല. കാരണം സാങ്കേതിക വിദ്യ വികസിക്കുകയാണ്. ഇപ്പോൾ ഹോട്ടലുകാരൻ പറയാണ്, മറ്റത് നിങ്ങൾ അല്ല, ഏത് കടക്കാരൻ വ്യാപാരി വ്യവസായി പറയാണ്, നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചല്ലോ, അതിൻ്റെ നോക്കൂലി എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റില്ല. കാരണം ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഒരു സ്ഥാപനം ഇവിടെ പണി തുടങ്ങുകയാണ്. അപ്പോൾ CIT വന്നു, 10 പേര് ഞങ്ങളുടെ കയറണം. അടുത്ത് INDUC വന്നു, ഞങ്ങൾക്ക് 8 വേണം. അടുത്ത് BMS വന്നു, ഞങ്ങൾക്ക് കേന്ദ്രം ഭരിക്കണം, ഞങ്ങൾക്ക് 6 വേണം. കുറച്ച് ATC വന്നു, ഞങ്ങൾ ആലപ്പുഴ ശക്തമാണ്, ഞങ്ങൾക്ക്. ട്രേഡ് യൂണിയൻ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അല്ല. ജോലിക്ക് വരുന്ന ആളുകൾ നിങ്ങൾ സംഘടിപ്പിച്ചോളണം. ജോലിക്ക് ആളെ കൊടുക്കേണ്ട ഏജൻസി ട്രേഡ് യൂണിയൻ അല്ല. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി, ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണ്. എന്നാൽ ഇങ്ങനെ എടുക്കുന്ന ആളോടെ പോയി പണിയെടുക്കുമോ? അവരവിടെ നോക്കൂലിയാണ്. ഒരു സ്ഥലത്ത് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആളുമില്ല, നമ്പർ മാത്രമേ ഉള്ളൂ. ഇപ്പം അത്തരം പ്രവണതകൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്, എല്ലായിടത്തും വന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി നേരത്തെ തന്നെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് നിലയെടുത്തിരുന്നു. പാർട്ടി എന്ന നിലയിലും മുന്നണി എന്ന നിലയിലും ഗവൺമെൻറ്റും ഇപ്പോൾ ആ നിലയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എവിടെങ്കിലും ട്രേഡ് യൂണിയൻ ഞങ്ങളുടെ ഒരു അവകാശമാണ് ഈ പണി നടക്കുമ്പോൾ ഇത്ര ആളെ തരണം എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ചിലർ വിചാരിക്കും പേടി, കുറച്ച് പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ട്. ആലപ്പുഴ ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആലപ്പുഴ ഒന്നാമതായി എന്നുള്ളതൊരു ചരിത്രമാണ്. അപ്പോൾ ആലപ്പുഴയിൽ ഇനി എന്ത് സംഭവിക്കാം? വ്യവസായ രംഗത്ത് നല്ല മാറ്റമാണ് ആലപ്പുഴയ്ക്ക് വന്നിട്ടുള്ളത്. ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജരും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ടീം നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻസ്, അവർ നല്ല മിടുക്കരായ ഇന്ത്യൻസാണ്. അവർ കുറച്ച് പേരെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ, അല്ലെ, ടാർഗറ്റ് പൂർത്തീകരിക്കാനുള്ളൂ. അത് ചിലപ്പോൾ എന്തെങ്കിലും അവിടുത്തെ പരിമിതികളായിരിക്കും. അതെ, അപ്പോൾ അവരെയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് നമുക്ക് പറ്റും. യഥാർത്ഥത്തിൽ നമ്മളൊരു കൊച്ചു കേരളമല്ല. നമ്മളെല്ലാവരും വിനയമുള്ളവരായതുകൊണ്ട് പ്രസംഗിക്കും പറയും കൊച്ചു കേരളം. കേരളത്തിൻ്റെ വിശേഷമായിട്ട് കൊച്ചു കിടക്കുന്നത് അല്ല, നമ്മൾ വലിയ കേരളമാണ്. ഭൂമിശാസ്ത്രപരമായി മാത്രമേ നമ്മൾ കൊച്ചു കേരളമുള്ളൂ. ബാക്കി എല്ലാത്തിലും മാനവ വികാസ സൂചകങ്ങളിൽ നമ്മൾ
വലിയ കേരളമാണ്. ഇന്ത്യയെക്കാളും വലുതാണ് നമ്മൾ. ലോകത്തിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന വലിപ്പം നമുക്കുണ്ട്. നമ്മൾ ചെറുതാവേണ്ട കാര്യമില്ല. വ്യവസായത്തിലിപ്പോൾ ഞങ്ങൾ ഈ സംരംഭക സംഗമം നടത്തിയപ്പോൾ എല്ലാവരും ഇത് രാഷ്ട്രീയമില്ല, കാരണം രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്രീയമുണ്ട്, കക്ഷി രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം എന്ന് വെച്ചാൽ ജനങ്ങളുടെ സമൂഹത്തിൻ്റെ രാഷ്ട്രത്തെ സംബന്ധിച്ച് അത് ആ രാഷ്ട്രീയമുണ്ട്. വ്യത്യസ്ത നിലപാടുകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. എല്ലാ എം എൽ എമാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരവരുടെ മണ്ഡലങ്ങളിൽ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഈ സംരംഭക സംഗമത്തിൽ അവരൊന്ന് വിട്ടുതന്നു. അത് ഒരാവശ്യം, കാരണം അവർക്ക് തന്നെ ഒരു അവസരമായിരുന്നു. ഈ സംരംഭക സംഗമം നമ്മൾ ആദ്യം 25,000 പേരെ ആലോചിച്ച്, ഞാൻ എന്നിട്ട് റിവ്യൂ നടത്തിയപ്പോൾ ഞാൻ എറണാകുളംകാരനായ കൊണ്ട് ചോദിച്ചു, ഈ സ്റ്റേഡിയത്തിൽ 10,000 കൊള്ളുള്ളൂ, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 25,000 നമ്മൾ നിശ്ചയിച്ച ആൾ വന്നിട്ട് ഇരുന്നില്ലെങ്കിലും. അപ്പോൾ ചെല്ലു പറഞ്ഞത് 25,000 നമ്മൾ പറഞ്ഞ 10,000 ഞാൻ പറഞ്ഞു 10,000 നിശ്ചയിച്ചാൽ മതി, 10,000 വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് ഇട്ട്. എൻ്റെ ഇതേ ഒരു വലിയതൊന്നും നടത്തിയിട്ടില്ല. നിങ്ങൾ ചിലരിപ്പോൾ കിട്ടി ഞങ്ങൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞ പരാതികൾ ഒത്തിരി ഉണ്ടാവും ഇല്ലേ, ഒത്തിരി പരാതി ഉണ്ട്. ഓൺലൈൻ കൊടുത്തു, എല്ലാവർക്കും ഒരു കോട്ടയിട്ട് കൊടുത്തു. 1,200 പേര് അവിടെ സ്പോട്ടിൽ വന്നു തറഞ്ഞിട്ട്. അങ്ങനെ 11,200 പേർ ആ സംരംഭക സംഗമത്തിൽ പങ്കെടുക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭക സംഗമമായിരിക്കും.